Hello friends, Assalamu alaikum. Ellavarkum nammude pudiyoru video lote swagatham. Appo innathe video arinathu oru vlog aanu to. Appo vlog il njan rendu recipes ulpaduthittunde. Onnu fried rice inde recipe valare eluppathil undaki edukkan pattuna recipe aanu. Adu pole thanne beef curry ide recipe to. Beef curry aayitto allengil namukku roast aayitto ee oru reethiyil undaki edukkam. Pinne namukku innu korchu gift kittittunde. Adinte okke oru unboxing koodiyum kaanikkunnunde. പിന്നെ വൈകിട്ട് ഒന്ന് പുറത്തും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് താഴെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വേഗാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ ഫൈവ് ഡേയ്സിന് വേണ്ടിയിട്ടുള്ള റൈസ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഫൈവ് ഡേയ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കാറാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് നമ്മൾ ഗീ റൈസ് രീതിയിലാണ് കേട്ടോ ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ നാരങ്ങാനീരും രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും ആണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് നാല് കപ്പ് വെള്ളമാണ് കേട്ടോ അതിലോട്ട് ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചത് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ജീരകശാലയുടെ അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കുക. ഉപ്പ് കുറച്ച് മുമ്പിൽ നിൽക്കണം കേട്ടോ, എന്നാലേ ആ റൈസിലോട്ടൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവുന്ന സമയം തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഫ്രൈഡ് റൈസ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുകട്ടിയുള്ളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. നമ്മൾ ചൂടായ എണ്ണയിലോട്ട് രണ്ട് കോയിമുട്ട പൊട്ടിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട പാടെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം മുട്ട നമ്മൾ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നല്ല ലോങ് റൈസാണ് എടുക്കാറ്. ബസ്മതി റൈസോ അല്ലെങ്കിൽ സല്ലാ റൈസോ അങ്ങനത്തെ റൈസുകളായിരിക്കും നമ്മൾ സാധാരണ നമ്മൾ എടുക്കാറ്. അപ്പോൾ അങ്ങനത്തെ റൈസൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ ഒരു രീതിയിലും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ടേസ്റ്റൊന്നും ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ട നന്നായിട്ട് ഇതുപോലെ പീസസ് ചെറിയ പീസസ് ആയിട്ട് കിട്ടണം നമുക്ക്. അതിലാണ് നമ്മൾ ഇട്ട പാടത്തിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം പാനിലോട്ട് ഞാൻ അല്പം കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അത് നമ്മുടെ പാന് തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടുകട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിയും. അടുത്തത് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണ് സവാള കട്ട് ചെയ്തതാണ് കേട്ടോ അത്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലോട്ട് ഞാൻ ക്യാപ്സിക്കമാണ്, ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ക്യാപ്സിക്കം ഇവിടെ ഞാൻ മൂന്ന് കളറായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറേശ്ശെ കുറേശ്ശെ ഇട്ടെടുത്താൽ മതി. നമ്മളിവിടെ റൈസ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പാണ്. അപ്പോൾ അതിനുള്ള അളവിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒരുപാട് കൂടിപ്പോകരുത്. അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം ബീൻസ് അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതൊന്നും കൂടി നമ്മളിതിലോട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്തുപോയിട്ട് നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ റൈസ് ഉണ്ടല്ലോ അത് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗീ റൈസ് പോലെ വെച്ചത് കൊണ്ട് റൈസ് ഇങ്ങനെ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. അത് റൈസ് വിട്ട് വിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്രൈഡ് റൈസാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടതുപോലെ വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് റൈസൊക്കെ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറി ആയിട്ടുള്ള ഇത് ഇച്ചിരി റോസ്റ്റ് രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബീഫാണ്, ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കുക്കറിലോട്ട് ഞാൻ ബീഫ് ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കുറച്ച് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലത്തെ വലിയൊരു തക്കാളിയും ഒരു മീഡിയം സൈസ് സവാളയും കട്ട് ചെയ്തതാണ് ഇട്ടത്, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടികളാണ്. ഞാനിവിടെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെരിഞ്ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. നമ്മൾ സ്പൂണിട്ട് മിക്സ് ചെയ്യുന്നതിലേറെ നല്ലത് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്പം വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബീഫാണ് കേട്ടോ. ഇപ്പോൾ ബീഫൊക്കെ വേവുന്ന ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഒരു നെല്ലിക്കായ വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ്. ഒരുപാട് സ്പൈസസൊന്നും നമ്മളിതിലോട്ട് ചേർത്തെടുത്തിട്ടില്ല. ഇവിടെ കുറച്ച് നെല്ലിക്ക ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തൂമിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ നമ്മളൊട്ടും വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനൊന്നും കൂടി നല്ല ടേസ്റ്റാവാൻ വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2-3 പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കറി വേണ്ടതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കറി നമ്മുടെ ഫ്രൈഡ് റൈസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ. ഇപ്പോൾ റൈസൊന്നും ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, ഇതുപോലെ വിട്ട് വിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബീഫൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോങ് റൈസ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതുപോലത്തെ ചെറിയ റൈസ് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ, ഫ്രൂട്ട്സിൻ്റെ ബോക്സസ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബോക്സിൽ ആപ്പിളുണ്ട്, അതുപോലെ 2 മുന്തിരിയുടെ ഒരു ബോക്സ് ഉണ്ട്. പിന്നെ എന്താ സ്വീറ്റ്സ് ആണെന്ന് തോന്നുന്നു, ഞാനത് പൊട്ടിച്ച് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സിൽ ഓറഞ്ചും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് സ്വീറ്റ്സ് ആണ് കേട്ടോ. ഈ ഒരു ബോക്സിൽ ഇത് ഓറഞ്ച് ആണ് കേട്ടോ.
അതിലോട്ട് താഴോട്ടും ഉണ്ട്, അതുപോലെ അങ്ങനെ ലെയറാക്കിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ സ്ഥലത്തേക്കൊന്നും ഇല്ലായിരുന്നു, വെറുതെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ ദുബായിലുള്ള ബുർജ് അൽ അറബ് ബീച്ചിലോട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല, പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ. പിന്നെ നല്ല ക്ലൈമറ്റും ആയിരുന്നു, നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ അവിടെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ, ഓരോ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ബീച്ചിലോട്ടാട്ടോ പോയത്. അപ്പോൾ ഈ കാണുന്നതാണ് ബുർജ് അൽ അറബ് അറിയുന്നത്. അപ്പോൾ ഇതിന് എന്നോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഒരു ബീച്ചുള്ളത്, ബുർജ് അൽ അറബ് ബീച്ചാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മക്കൾ മൊത്തത്തിൽ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദിയമോള് ഇവിടെ നല്ല ഡാൻസ് കളിയിലാണ്, അപ്പോൾ അവിടെ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് അവൾ ഡാൻസ് ചെയ്യാണ്.
പിന്നെ ഞങ്ങൾ കുറച്ചുനേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം പിന്നെ തിരിച്ച് പോരാട്ടോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലായിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.